നമ്മുടെ ബാംഗ്ലൂരുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മയും അതേപോലെ തന്നെ വർക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിവാളയിൽ തന്നെ വരണം. കാരണം എന്താ, ബി എം സെഡിന്റെയും ബി എം എസ് ഉണ്ട് അല്ലേ, ബി എം എസ് സി എല്ലാത്തിന്റെയും മീൻസ് ബി എം സെഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ മലയാളീസ് ആണ് നമുക്ക് എല്ലാവർക്കും പറയാം. 2018-17 18 മുതൽ ഒരു 40,000-50,000 ഒരു പേജുള്ള ഒരു ഗ്രൂപ്പാണ് ബി എം സെറ്റ് എന്ന് പറയുന്നത്, ബാംഗ്ലൂർ മലയാളി സോൺ. അവരുടെ ആ കൂട്ടായ്മ എത്രത്തോളം കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സാധനവും. അപ്പം തീർച്ചയായിട്ടും എപ്പോഴാണ് നാളെ വണ്ടി പോകുന്നത് ഉദ്ദേശിക്കുന്നത്? നാളെ ഉച്ചവരെ സാധനങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കും. പക്ഷേ കൂടുതൽ സാധനങ്ങൾ വേണ്ട, ആരും കഷ്ടപ്പെട്ട് കാരണം നമ്മൾ പ്രതീക്ഷയിലും ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആൾക്കാർ നമ്മൾ പിന്നെ മലയാളികളോടുള്ള സ്നേഹം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള കന്നഡികാസും എല്ലാവരും നമുക്ക് തമിഴും തമിഴന്മാരും ഒക്കെ നമുക്ക് സാധനം കൊണ്ട് ഇവിടെ സാധനം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നാളെ ഉച്ചയ്ക്ക് 1 മണി വരെ ഞങ്ങൾ സാധനം കളക്ട് ചെയ്യും. അതിൽ കൂടുതൽ ഞങ്ങൾ സാധനം കളക്ട് ചെയ്യില്ല. നാളെ വൈകിട്ട് 5 മണി ആകുമ്പോഴേക്കാണ് ട്രക്ക് ഇത് ചെയ്യും. ട്രക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാം ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ മിനിമം ഈ സാധനം കൊണ്ട് ഫോട്ടോ ചെയ്തിട്ട് നമുക്ക് വേണം. അപ്പോൾ 12-1 മണി ആകുമ്പോഴേക്കും നാളെ രാത്രി മറ്റന്നാൾ മറ്റന്നാൾ കുറച്ച് കുറച്ചോട് കൂടി നമ്മൾ പരിപാടി വൈകിട്ട് അതിനുശേഷം എന്തെങ്കിലും ഞങ്ങൾ നമുക്ക് വേണ്ടത് അതിന് പ്രത്യേകം പറയാനുള്ളത് കാര്യങ്ങൾ എന്തെങ്കിലും സാധനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യൂസ് നമുക്കിപ്പോൾ വന്നതിൽ ഒരു 4-5 കാർട്ടൺ യൂസ്ഡ് ഡ്രസ്സ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ സാധനങ്ങൾ അതുപോലെ സാധനങ്ങൾ ചിലപ്പോൾ അറിയാണ്ട് കൊണ്ടുവന്നായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ എക്സസൈസ് ആയി കിടക്കുന്ന സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ കൊണ്ടുവന്നായിരിക്കും. പക്ഷേ എന്നിരുന്നാലും യൂസ്ഡ് ഐറ്റംസ് ആരും കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന ആൾക്കാർ ഫുഡ് ഐറ്റംസ് ഐ മീൻസ് റൈസ്, ദാല്, മൂങ്ങ് ദാല് അങ്ങനത്തെ പയറുവർഗ്ഗങ്ങൾ ഐറ്റംസ് ഇതുപോലെ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ സെപ്പറേറ്റ് ഒന്നും സാധനം വേണം, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ വേറെ ഇതിൽ കൂടുതലായിട്ട് അതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ, റെയിൻകോട്ട്സ് ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഉള്ള മാത്രമാണ് നമുക്ക്. ഇപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് അരികളും സാധനങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഗ്രൂപ്പാണ്, അപ്പൊ അതിൽ എത്രത്തോളം സാധനം വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പം ഒരു അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അവിടെ ഈ ജനങ്ങൾ ഈ ഓരോ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വോളണ്ടിയേഴ്സിനൊക്കെ ഇടാൻ റെയിൻകോട്ട്സ് വേണം, അതേപോലെ തന്നെ ഗംബൂട്ട്സ് വേണം, പിന്നെ അവർക്ക് പറ്റിയ ക്യാപ്പുകളൊക്കെ വേണം, ഗ്ലൗസ്, ജാക്കറ്റ്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കാരണം നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാളെ പുലർച്ചക്കായിട്ട് ഇവരെ വണ്ടി പോകുന്നുണ്ട് വയനാട്ടിലേക്കായിട്ട്. അപ്പം നമ്മൾ കഴിയുന്നതും അത് എല്ലാം ആ ഒരു അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കണം എന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ്. അപ്പം അതിന് ഇപ്പം മടിവാളയിൽ തന്നെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മടിവാള റെസിഡൻസി അല്ലെങ്കിൽ മടിവാള കഫേ എല്ലാം പറയാം. കാരണം ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും. അപ്പം നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ സഹായം ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ അരി, പലർക്ക് സാധനങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ വീട്ടിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് നാളെ എന്താ പറയുക എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഏത് സമയത്തും എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ചെറിയ റെയിൻകോട്ട്സ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ഒരു BMZ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് നമ്മൾ 2018-2019 സമയത്ത് ബാംഗ്ലൂർ വരുന്ന ഏതൊരു മലയാളിയും ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജായിരുന്നു. അപ്പം ഞാനൊക്കെ ചിന്തിച്ചൊരു കാര്യം, ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇന്നും ഒരുമിച്ചുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളെ ഈ ഒരു പ്രവർത്തനവും കാര്യങ്ങളും കണ്ടപ്പം ഇത്രയും ആ പഴയ ആ ഒരു കൂട്ടായ്മ ഇന്നും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഓണാഘോഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ആയിക്കോട്ടെ, കാരണം അന്ന് ഒരു 2019-2020 ആ BMZ ഒരു പരിപാടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എല്ലാവരും ഉള്ളിലേക്കും വരും, അതിലേക്ക് എല്ലാവരും എത്തും. എന്താ പറയുക, നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ളിലുള്ള ഓരോ പ്രോഗ്രാംസും ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേജ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ബാംഗ്ലൂരിലേക്ക് വരുന്ന പുതിയ മലയാളികൾക്കൊക്കെ ഇത് വലിയൊരു സപ്പോർട്ടായിരിക്കും. കാരണം ഒരു ചെറുപ്പക്കാർ എന്ന് അറിയത്തില്ല, കാരണം അന്ന് ചെറുപ്പക്കാർ ഇന്ന് വലുതായി, പക്ഷെ എന്നാലും ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരുള്ള ഒരു ഞങ്ങള് 2018 ഫ്ലഡില് 2019 ഫ്ലഡില് കൊറോണ കാലത്ത് ഞങ്ങള് ഈ രണ്ട് ഗ്രൂപ്പ് ഞങ്ങൾ വളരെ ലൈവായി നിന്നിട്ട് എല്ലാ സംഭവങ്ങളും, അത് ഇതുപോലെ ഞങ്ങൾ ഒരു കളക്ടറേറ്റ് കൊണ്ടുപോലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം അവസാനിപ്പിച്ച് വന്ന ആൾക്കാരല്ല, ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കവലപ്പാറയിലും അതേപോലെ തന്നെ വയനാട്ടിൽ ഞങ്ങൾ കൊടുത്ത്, അതിനു മുന്നേ ചെങ്ങന്നൂരും എറണാകുളം ആലുവ സൈഡിൽ 2018 ആദ്യം ഫസ്റ്റ് ഫ്ലഡിൽ ഉണ്ടായ സമയത്ത് അവിടെ കൊടുത്തേ. ഈ രണ്ട് പ്രാവശ്യം പോയപ്പം നമ്മളെ വളണ്ടിയേഴ്സ്, നമ്മളെ BMZ വളണ്ടിയേഴ്സും BMS വളണ്ടിയേഴ്സ് ഇവിടെ നിന്ന് പോയിട്ട് ആ വണ്ടിയിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് ഒരാഴ്ചത്തോളം, കാരണം അന്ന് എനിക്ക് തോന്നുന്ന ഒരു പെരുന്നാളിൻ്റെ സമയം ഓണസമയത്തൊക്കെ ആയിരുന്നു. അത്രയും ആ സമയത്തൊക്കെ അത്രയും നമ്മുടെ നാടിനോടുള്ള ഇഷ്ടം കൊണ്ട്, നമ്മുടെ നാടിനുള്ള സ്നേഹം കൊണ്ട് അത്രയും ചേർന്നൊന്ന് പ്രവർത്തിച്ചു. ഇപ്രാവശ്യം തന്നവർക്കും ഞങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് അവിടെ ഡംപ് ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി ഈ പറഞ്ഞ ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും
അങ്ങോട്ട് വരുന്നുണ്ട്. ആ വന്നു കഴിഞ്ഞ് അവിടെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതുവഴിയും ഞങ്ങളുടെ ചാനൽ വഴി BMSയുടെയും ഒഫീഷ്യൽ പേജ് വഴി ഞങ്ങളത് ഷെയർ ചെയ്യും. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഈ രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വരുന്ന ദിവസങ്ങളിലും ഇതന്നെ ആവർത്തിക്കും എന്ന് വിശ്വാസം ഉറപ്പ് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രൂപ്പിനെ വീണ്ടും ഇങ്ങനെ ഒത്തൊരുമിച്ച് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ബാംഗ്ലൂരിലുള്ള മലയാളികൾ വളരെ എനർജറ്റിക് ആണെന്നുള്ള തന്നെ നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റും. താങ്ക് യു.